അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു സഹോദരിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. അതായത് ഒരു മക്കാമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മക്കാമിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് തവണ ഈ മക്കാമിലുള്ള ഓരോരോ കാര്യം നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി നിയ്യത്താക്കിയിട്ട് ചെയ്താലും അതുപോലെ നേർച്ചയാക്കിയാലും ഒക്കെ ഒരുപാട് ഫലം കിട്ടുന്ന ഒരു മക്കാമാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങളോട് ഷെയറാക്കിയതാണ്. മടവൂര് CM മക്കാമിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഷാല്ലാ. അപ്പം ഒരു സഹോദരി കുറച്ച് മാസങ്ങൾ മുന്നേ ആയിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ആ ഒരു സഹോദരി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കരഞ്ഞുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, അത്രക്കും മാനസികമായിട്ടുള്ള പ്രയാസത്തിലായിരുന്നു. ഭർത്താവിനാലെയുള്ള ഒരുപാട് വിഷമത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. രണ്ട് മക്കളാണ്. അങ്ങനെ ഭർത്താവ് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്ന ഓരോരോ കഥകൾ ഒരുപാട് പ്രയാസത്തോടു കൂടിയിട്ട് പറഞ്ഞു. എന്താണ് ഞാൻ ചെയ്യേണ്ടത് അറിയില്ല, ഒരുപാട് ഞാൻ നിയ്യത്താക്കിയിട്ട് നോമ്പ് നോൽക്കാറുണ്ട്, ദിക്ര സലാത്തുകൾ ചെല്ലാറുണ്ട്, കുറേയൊക്കെ സലാത്തൊക്കെ നിയ്യത്താക്കി ചെല്ലുന്ന സമയത്ത് ഒരുപാട് സ്വഭാവത്തിനൊക്കെ മാറ്റം വരാറുണ്ടായിരുന്നു. വീണ്ടും പിന്നെ കുറച്ച് ദിവസമാകുമ്പോൾ വീണ്ടും അതേ കോലത്തിലേക്കാവും. എന്താണ് ഇത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, സലാത്തോ ദിക്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചയാക്കാനോ ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ പ്രയാസം പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ നമ്പർ എന്നെ അറിയുന്ന എൻ്റെ ബന്ധുക്കളിൽ നിന്നുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കുടുംബക്കാരുമായിട്ടാണ് അവരെൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ എന്നോട് ഫോൺ നമ്പർ ചോദിക്കാറുണ്ട്. ഞാൻ ഇതുവരെ ആർക്കും ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുത്തറിയുന്ന ഓരോരുത്തരിങ്ങനെ അറിയുന്നവരോട് ചോദിച്ചിട്ട് വിളിക്കാമെന്നല്ലാതെ അങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ ഇതുവരെ നമ്പർ ആർക്കും കൊടുക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ്, ഇത് പബ്ലിക്കല്ലേ, അപ്പോൾ നമുക്ക് എന്താണ് വരാൻ, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്തും. ഞാനൊരു സ്ത്രീയല്ലേ, അതുകൊണ്ടാണ് ആർക്കും നമ്പർ കൊടുക്കാത്തത്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ആ സഹോദരി വല്ലാത്ത പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മടവൂര് മക്കാമിലേക്ക് പോവാറുണ്ടോ എന്ന് ചോദിച്ചു. മടവൂര് മക്കാമിലേക്ക് പോവാറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് മടവൂര് മക്കാമിൽ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ആ ഒരു ഉടനെ ആയിട്ടൊക്കെയാണ് ഭർത്താവിൻ്റെ ഉമ്മൻ്റെ കൂടെയാണ് പോയത്. ഭർത്താവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. അതുപോലെ തന്നെ സലാത്തിന് പോകുന്നതും നമ്മുടെ മജ്ലിസിനൂറ് അങ്ങനെയുള്ളതിനൊന്നും, പ്രഭാഷണം കേൾക്കാൻ പോകുന്നത് അതിനൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. എനിക്കെങ്ങോട്ടും പോവാനും കഴിയില്ല, അതിനൊന്നും കഴിയാറില്ല, സമ്മതിക്കാറില്ല. ഇനി എങ്ങനെയെങ്കിലും പോയി അതറിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നവും ബഹളവുമായിരിക്കും വീട്ടിൽ. അങ്ങനെയൊക്കെ ഓരോ പ്രയാസം പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, മടവൂര് CM വലിയല്ലാഹി മക്കാമിലേക്ക് നിങ്ങളെ മനസ്സിലെ വിഷമം വെച്ച് നിങ്ങൾ ഒറ്റക്ക് റൂമിലിരുന്ന് കൊണ്ട് വുളു എടുത്ത് ഒറ്റക്ക് കുട്ടികളൊക്കെ ഒന്ന് വേറെ സ്ഥലത്താക്കിയിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, നല്ല തക്വയോട് കൂടിയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഒരു 3 യാസീൻ നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ മനസ്സിൽ നിയ്യത്താക്കി നല്ല വിശ്വാസത്തോടു കൂടി ആ കൽബിലുള്ള നിങ്ങൾ ആ വേദനകൾ വെച്ചുകൊണ്ട്, നിങ്ങളെ കൽബിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് നിങ്ങൾ മടവൂര് CM മക്കാമിലേക്ക്, നിങ്ങൾ അന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ പോയ ആ ഒരു ഓർമ്മ മനസ്സിലുണ്ട്, ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് അവിടുത്തെ നമ്മളിങ്ങനെ മനസ്സിൽ ഓർക്കുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു അതൊരു സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് നിങ്ങൾ 3 യാസീൻ ഒറ്റ ഇരുത്തത്തിലിരുന്ന് ഓതുക. അപ്പോൾ ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, കണ്ണീര് നിങ്ങളെ കണ്ണീര് കണ്ണുനീരുള്ളത്, കണ്ണുനീർ തന്നെ അവർ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണീരൊലിച്ച് കണ്ണീരൊലിച്ച് എനിക്കിവിടെ ചാലായിട്ടുണ്ട്, അത്രക്കും എന്നും കണ്ണീരാണ് എനിക്കെന്ന്, അത്രക്കും വിഷമത്തോടെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, കണ്ണീരോട് കൂടിയിട്ട് കണ്ണീരോടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മടവൂര് ഉസ്താദിൻ്റെ കറാമത്ത് കൊണ്ട് റബ്ബേ ഞാൻ 3 യാസീൻ അവിടത്തേക്ക് നീയത്താക്കി ഓതുന്നു,
എൻ്റെ മനസ്സിലുള്ള ഈ ഒരു വിഷമം എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കിത്തരണേ. നല്ല സ്വഭാവമുള്ള അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാക്കിത്തരണേ. എന്നെയും മക്കളെയും നോക്കുന്ന ഒരാളാക്കിത്തരണേ. അങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതിക്കോളി എന്ന് അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഒരു സഹോദരി അതേപോലെ അവൾ അന്നത്തെ ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ അവൾ ഓതി 3 യാസീൻ. അവൾ പറഞ്ഞു, ഞാൻ കണ്ണീരോടെ എനിക്ക് ഓതാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ വിഷമം അല്ല കണ്ടിട്ടാണ് ഞാൻ ആ 3 യാസീൻ ഓതി. അള്ളാഹുവിനോട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, റബ്ബെ എൻ്റെ ഈ പ്രയാസം നീ തീർക്കണേ. മടവൂര് സിയം വലിയുള്ളാഹി മക്കാമിലേക്കാണ് ഞാൻ 3 യാസീൻ ഓതുന്നത്, എൻ്റെ പ്രയാസം നീ തീർക്കണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരച്ചിലോടെ അവർ ആ 3 യാസീൻ അവൾ ഓതി തീർത്ത്. അതിൻ്റെ ശേഷം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. അൽഹംദുലില്ലാ, അവളുടെ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരേക്കും ഒരു കുഴപ്പവുമില്ല. ഇത്ര പ്രാർത്ഥിക്കണം, ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ഞാൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ടാണ് ഇപ്പം അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യൽ. കഥകൾ അടച്ചിട്ടിരുന്നു കൊണ്ട് എന്നും അള്ളാഹുവിനോട് ഞാൻ ഇങ്ങനെ പറയും. ഖുർആൻ ഓതിയതിൻ്റെ ശേഷമായാലും ദിക്റുകൾ ചൊല്ലി സലാത്തുകൾ ചൊല്ലിയൊക്കെ അള്ളാഹുവിനോട് കണ്ണീര് പറയും. കണ്ണീരോടെ ഞാൻ പറയും, എൻ്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം തരണേ അല്ല, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കിക്കൊണ്ട അല്ല എന്നും ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ എൻ്റെ ഭർത്താവിൻ്റെ പഴയ ശീലങ്ങളൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സലാത്തും ദിക്റും മജ്ലിസും നൂറും ഒക്കെ വീട്ടിലിരുന്ന് കേൾക്കുന്നത് അങ്ങനെയൊക്കെ ദേഷ്യമായിരുന്നു. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അതുക്കാറ് കേൾക്കാറുണ്ടായിരുന്നു. അതുക്കാറ് കേൾക്കുന്ന സമയത്തൊന്നും ഇപ്പം മൂപ്പർക്ക് എല്ലാവരുടെ പ്രയാസങ്ങളൊന്നുമില്ല, പ്രശ്നമില്ല. അതുപോലെ തന്നെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ വരാറില്ല. എന്നോടെന്തോ ഒരു വെറുപ്പ് പോലെയായിരുന്നു. അപ്പം അവളോടുള്ള വെറുപ്പ് കൊണ്ട് മക്കളോടും വലിയ സ്നേഹം കാട്ടാറില്ല. മക്കളോട് സ്നേഹമുണ്ട്, പക്ഷേ ഇവളോടുള്ള ആ ദേഷ്യം കൊണ്ട് മക്കളോടും കൂടി വൈരാഗ്യത്തോടു കൂടിയാണ് സംസാരിക്കാറുള്ളത്, ദേഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, അവളുടെ ആ പ്രയാസം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോടിത് ഷെയറാക്കിയത്, എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരാണ്, ഒരുപാട് പ്രശ്നവും പ്രയാസവും ഒക്കെ ഉള്ളവരാണ്. ഓരോ ദിവസം വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ട് ഓരോരോ പ്രയാസം പറയുന്നവരുണ്ട്. അപ്പം നിങ്ങളും മടവൂര് മക്കാമിലേക്ക് ഒരു 3 യാസീൻ നിയ്യത്താക്കിയിട്ട് ഓതി നോക്കി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു സഹോദരിക്കുണ്ടായ അനുഭവം, അവൾ അത്രക്കും കരച്ചിലോടെയാണ് അന്ന് ആ 3 യാസീൻ ഓതി തീർത്തത്, അത്രക്കും വിശ്വാസത്തോടു കൂടി. കാരണം അവൾക്ക് വേറൊരു വഴിയുമില്ല, അവൾ ആകെ തളർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയം നമ്മൾ കൽബ് പൊട്ടിപ്പോവും അള്ളാഹുവിൻ്റെ മുന്നിൽ, അല്ലേ? അത് അത്രക്കും വിശ്വാസത്തോടു കൂടി നമ്മൾ ദുആ ചെയ്യും. അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്ന ഓരോ സമയം ഉണ്ടാവും നമുക്ക്. അങ്ങനെ ആയിരിക്കും അവൾ ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത്. ഇപ്പോഴും അൽഹംദുലില്ലാ, ഇപ്പം ഇന്നലെയും അവൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഇത്ത നല്ല സ്വഭാവം തന്നെയാണ്, ഇപ്പം എന്നോടും മക്കളോടുമൊക്കെ നല്ല സ്നേഹമാണ്, ഇപ്പം പുറത്തൊന്നും അങ്ങനെ പോവാറില്ല. ജോലിക്ക് പോയി വന്നതിന് ശേഷം പിന്നെ വീട്ടിൽ മക്കളെയും എൻ്റെയും കൂടെ തന്നെയാണ് ഇരിക്കാറുള്ളത്. അള്ളാഹു ഇത് നിലനിർത്തിത്തരട്ടെ, ഇത്ത ദുആ ചെയ്യണം. അങ്ങനെയൊക്കെ ഓരോരോ പ്രയാസം തീർന്നു കിട്ടാറുണ്ട് ഒരുപാട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ഒരു എനിക്ക് നേരിട്ട് വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളോട് ഞാനിപ്പോൾ ഇത് ഷെയറാക്കിയത്. അല്ലാതെ തന്നെ എത്രയോ പേർക്ക് ഒരു അനുഭവമുണ്ട് മടവൂര് മക്കാമിനെ കുറിച്ച് പറയാൻ. ഞങ്ങളൊക്കെ എപ്പോഴും എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മ, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ പോയി സിയാറത്ത് ചെയ്യാറുണ്ട്. അവിടെ പോയി അവിടെ ഇരുന്ന് 3 യാസീൻ ഓതുക, അതൊക്കെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്.
മനസ്സിന് എന്തോ ഒരു വിങ്ങലും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പെട്ടെന്ന്, ഞങ്ങളെ വീടിൻ്റെ അടുത്താണ്, ഒരുപാട് അടുത്തല്ല, കുറച്ച് ഓടി പോവാനുണ്ട്, കുറച്ച് വണ്ടിയിൽ പോവാനുണ്ട്, അത്ര അടുത്തൊന്നുമല്ല. എന്നാലും ഓരോ പ്രയാസം വരുന്ന സമയത്ത് പെട്ടെന്ന് കൽബിൽ വരാറുള്ളത് മടവൂർ മക്കാമിലേക്കൊന്ന് പോവുക, അവിടെ ഇരുന്നൊന്ന് മൂന്ന് യാസീനോത്, അങ്ങനെ പോയി വന്നാൽ നമ്മുടെ മനസ്സിന് റാഹത്താവാറുമുണ്ട്. അപ്പം എൻ്റെ ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് പ്രയാസമുള്ളവർ, ഓരോരോ വിഷമം പറയുന്നവരൊക്കെയുണ്ട്. അപ്പം നിങ്ങളും അവിടത്തേക്ക് ഒരു മൂന്ന് യാസീൻ, നിങ്ങൾക്ക് ഇനി മൂന്ന് യാസീൻ ഓതാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ഓതിയാലും മതി, അത് നിങ്ങൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതണം. നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക, എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. മടവൂര് മക്കാമിലേക്ക് മടവൂര് മക്കാമിലേക്ക് ഞാനൊരു യാസി നെയ്യത്താക്കുന്നു റബ്ബെ, എൻ്റെ മനസ്സിലുള്ള ഞാനിൻ്റെ പ്രയാസം തീർത്ത് തരണേ എന്നൊരു നെയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് യാസി നോദിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള ആ നൊമ്പരം, ആ പ്രയാസം എന്താണ്, അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഓതാൻ ശ്രമിക്കുക, കഥകടച്ചിട്ടുകൊണ്ട് ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് മൂന്ന് യാസീൻ ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഓതുക. നിങ്ങൾക്ക് ഫലം കിട്ടും, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നല്ല തെക്കുവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ അവിടത്തേക്ക് യാസീൻ ഓതുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടും. അതുപോലെ തന്നെ അവിടേക്ക് പോയിട്ട് അവിടെ നമുക്ക് യാറം മൂടാനുള്ള തുണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് വാങ്ങി യാറം മൂടി, അതുപോലെ അവിടെ നമുക്ക് കഴിയുന്ന സഹായം, എന്തെങ്കിലും നമ്മൾ കൈനാലെ സഹായം സഹായിക്കാൻ കഴിയുന്നവർ മാത്രം അവിടെ ഇടുക. അതുപോലെ തന്നെ അവിടെ യത്തീമക്കളൊക്കെ പഠിക്കുന്നുണ്ട്, യത്തീമക്കൾക്ക് നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ മനസ്സിലുള്ളൊരു പ്രയാസവും ഒക്കെ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ, ഒരുപാട് പൈസയൊന്നും കൊടുക്കണ്ട, എത്ര പത്തോ നൂറോ നമുക്ക് എത്രയാണ് കഴിയുന്നത് ആ ഒരു പൈസ അവിടത്തേക്ക് കൊടുക്കുക. അതുപോലെ അവിടെ പോയി ആറ് മൂടുക, അങ്ങനെ അവിടെ പോയി ഇരുന്ന് യാസീനോതുക, അവിടെ നിന്ന് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് അവിടെ ഇരുന്ന് യാസീനോതി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക, അതിനൊക്കെ ഫലം കിട്ടും. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും. എൻ്റെയൊക്കെ അനുഭവം, ഒരുപാട് അനുഭവമുണ്ട് അവിടുത്തെ പറയാൻ. അവിടുന്ന് ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള ഓരോ പ്രയാസങ്ങൾ നടന്ന് കിട്ടിയ ഓരോ അനുഭവം പറഞ്ഞാൽ തീരില്ല, അത്രക്കുമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഓരോ പ്രയാസം പെട്ടെന്ന് ഓരോ വിഷമമൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ടെൻഷൻ വരെയാണ്, അപ്പോഴൊക്കെ ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ പോവാറുള്ളത് മടവൂര് മക്കാമിലേക്കാണ്. അതൊരു വിശ്വാസമാണ്. അവിടെ പോയി അവിടെ ഒരു മൂന്ന് യാസീൻ അവിടെ ഇരുന്ന് ഓതി അള്ളാഹുവിനോട് ഇന്നാലിൻ്റെ പ്രയാസമുണ്ട്, ഇവിടുത്തെ ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് സിയോ മക്കാമിലേക്ക് ഞങ്ങൾ ഇത്ര യാസീൻ ഓതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് യാറം മൂടുന്നുണ്ട്, പ്രയാസം മാറ്റണേ, ബുദ്ധിമുട്ട് മാറ്റണേ, അതുപോലെ ഈ തലവേദന, അങ്ങനെ മൈഗ്രെയിൻ്റെ തലവേദന അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവിടത്തേക്ക് യാറം മൂടാൻ നിയത്താക്കിയാൽ പട്ടുണ്ട്, പട്ട് നിയത്താക്കിയാൽ മതി, അല്ലെങ്കിൽ കോട്ടൻ്റെ തുണികളുണ്ട് അത് നിയത്താക്കിയാലും മതി. നമ്മുടെ ഓരോ ഈ വെറുപ്പിക്കുന്ന തലവേദനകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർക്കുണ്ടത്, അതൊക്കെ ശിഫയായി കിട്ടും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ശിഫയായി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളും ഈ മടവൂര മക്കാമിലേക്ക് ഇതേപോലെ യാസീൻ നിയ്യത്താക്കി ഓതി നോക്കട്ടോ, ഇൻഷാല്ലാ. എന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ കമൻറ്റിലൂടെ മെസ്സേജായിട്ട് എഴുതി അറിയിക്കുക. അതുപോലെ ഇതിൻ്റെ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ഉമ്മമാർ സഹോദരിമാരൊക്കെ അവിടെ പോകുന്നവരാവാം, അവിടുത്തെ ഒരുപാട് വിശ്വാസമുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് യാസീൻ ഓതുന്നവരും അവിടെ പോയിട്ട് യാറം മൂടുന്നതും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഓരോ അനുഭവം അവിടുത്തെ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കൂ, നിങ്ങൾക്കും ഫലം കിട്ടും, ഉറപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.